നമുക്കിനിയൊരു ക്വസ്റ്റൻ നോക്കാം ക്വസ്റ്റ്യെന്ന് പറഞ്ഞാൽ ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം ഈസ് അപ്ലൈ ടു എ സ്റ്റീം ടർബൈൻ അറ്റ് എ ടൊ് ബാർ പ്രഷർ പി വണ് കിട്ടി ആൻഡ് ആഫ്റ്റർ എക്സ്പാൻഷൻ ഇറ്റ്സ് കണ്ടൻസർ പ്രഷർ ഈസ് വൺ ബാർ എന്ന് പി ടു ആയി നിൻ ദ റാങ്കൈൻ സൈക്കിൾ എഫിഷ്യൻസി ആൻഡ് സ്പെസിഫിക് സ്റ്റീം കൺസെപ്ഷൻ നെഗ്ലക്റ്റഡ് ഫേഡ് പമ്പ് വർക്ക് കണ്ടുപിടിക്കേണ്ടത് റാങ്കെയിൻ സൈക്കിൾ എഫിഷ്യൻസിയും സ്പെസിഫിക് സ്റ്റീം കൺസെപ്ഷനുമാണ് ആദ്യം ഫിഗർ വരയ്ക്കുക അപ്പം റാങ്കൈൻ സൈക്കിൾ എവിഷൻസ് ഐഡിയർ റാങ്കൈൻ സൈക്കിൾ ആണ് അത് സാച്ചുറേറ്റഡ് സ്റ്റീം വരെയുള്ളതാണ് അപ്പം ഫിഗർ ഇങ്ങനെ വരും പ്രോസ് എന്ന് പറയുന്നത് വൺ ടു ടു പ്രോസ് എന്ന് പറയുന്ന ഐസൻ ട്രോപ്പിക് എക്സ്പാൻഷനാണ് ടു റ്റു ത്രീ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ ത്രീ ടു ഫോർ ഐസൻ ട്രോപ്പിക് കംപ്രഷൻ ഫോർ ടു വൺ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിക്ഷൻ കൊസ്റ്റനിൽ ഗൺ നമുക്ക് പി വണ്ണുണ്ട് പി ടൂണ്ട് ഫ്രം സ്റ്റീം ടേബിൾ സ്റ്റീം ടേബിളിലെ ടോൾബാർ പ്രഷറിൻ്റെ കണ്ടീഷനിലുള്ളത് നോക്കാം ഇതാണ് സ്റ്റീം ടേബിൾ സ്റ്റീം ടേബിളിലെ ടേബിൾ വണ്ന്ന് പറയുന്നത് കണ്ടീഷൻസ് ടെമ്പറേച്ചറിൻ്റെ ആണ് അതായത് സാച്ചുറേറ്റഡ് വാട്ടർ ആൻഡ് സ്റ്റീം ടെമ്പറേച്ചർ ടേബിളാണ് നന്നായി നമുക്കത് ഉള്ളത് പ്രഷറാണ് അപ്പം ടേബിൾ ടു ടേബിൾ ടു ആണ് സാച്ചുറേറ്റഡ് വാട്ടർ ആൻഡ് സ്റ്റീമറ്റ് പ്രഷറിൻ്റെ ഇനി ബാർ പ്രഷർ ഉള്ളത് പേജ് നമ്പർ ഇലവനില് ബാർ പ്രഷറിൻ്റെ കണ്ടീഷൻസ് ഉണ്ട് അതിൽ ടെമ്പറേച്ചർ ഉണ്ട് വൺ എയ്റ്റി എയ്റ്റ് ഡിഗ്രി സെൽഷ്യസ് അതുപോലെ എച്ച് ജി പിന്നെ എസ് ജി എച്ച് ജിയും എസ് ജിയും എഴുതാൻ കാരണം ഫസ്റ്റ് കണ്ടീഷൻ അത് സാച്ചുറേറ്റഡ് സാച്ചുറേറ്റഡ് ആയതുകൊണ്ടാണ് നമ്മൾ എസ് വൺ നീക്കൽ ടു എച്ച് ജി എസ് വൺ നീക്കൽ ടു എസ് ജിന്നും എടുക്കുന്നത് ഇനി സെക്കൻഡ് സെക്കൻഡ് നോക്കാം അറ്റ് വൺ ബാർ പ്രഷറാവുമ്പോൾ വൺ ബാർ പ്രഷറിൻ്റെ കണ്ടീഷനിൽ അത് പേജ് നമ്പർ നയണില് വൺ ബാർ പ്രഷറിൻ്റെ കണ്ടീഷനിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ ടെമ്പറേച്ചർ നയൻറ്റി നയൻ പോയിന്റ് സിക്സ് ത്രീ ഡിഗ്രി സെൽഷ്യസ് അതുപോലെ എച്ച് എഫിൻ്റെ വാല്യൂ എച്ച് എഫ് ജി എസ് ജി എസ് എഫ് ജി എല്ലാം നമുക്ക് ആ സ്റ്റീൻ ടേബിളിൽ നിന്ന് വൺ ബ പ്രഷറിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് കിട്ടും ഇനി അപ്പോൾ നമുക്ക് വാല്യൂസ് എല്ലാം സ്റ്റീൻ ടേബിളിൽ നിന്ന് കിട്ടി അടുത്ത പ്രോസസ് വൺ ടു ടു അത് ഐസ് എൻ എക്സ്പാൻഷൻ പ്രോസസ് ആണ് എൻ ട്രോപ്പി എക്സ്പാൻഷൻ ആയതുകൊണ്ട് എസ് വൺ നീക്കൽ ടു എസ് ടു ആയിരിക്കും എസ് വണ് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ സ്റ്റീം ടേബിൾ നോക്കി എസ് വൺ നീക്കൽ ടു എസ് ജി എസ് ജിയുടെ വാല്യൂ തന്നെയാണ് എസ് വണ്ണിന് വന്നത് അതനുസരിച്ച് ഇവിടെ ഐസ് എൻ പ്രോസസ്സിൽ നമുക്ക് എസ് വണ് ഉണ്ട് അപ്പോൾ എസ് വൺ ഇക്ക ടു എസ് ടു ആയതുകൊണ്ട് ഇതാണ് നമ്മുടെ ഇക്വേഷൻ എസ് ടു ഇക്കു എസ് എഫ് ടു പ്ലസ് എക്സിൻ ടു എസ് എഫ് ജി ടു ഇതിൽ എസ് എഫ് ടുവും എസ് എഫ് ജി ടുവും നമ്മൾ സ്റ്റീം ടേബിളിൽ അനുസരിച്ച് സ്റ്റീം ടേബിളിൽ വൺ ബൈ പ്രഷറിൻ്റെ കണ്ടീഷനിൽ നിന്ന് എടുത്തായിരുന്നു ഇനി അടുത്തത് ഇതിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം എക്സ് എന്ന് പറഞ്ഞാൽ ഡ്രൈനസ് ഫ്രാക്ഷനാണ് അപ്പോൾ നമുക്ക് എസ് ടു ഉണ്ട് എസ് എഫ് ടു ഉണ്ട് എസ് എഫ് ജി ടു ഉണ്ട് ഇതുപയോഗിച്ച് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം അപ്പോൾ എക്സിന് ഒരു വാല്യൂ കിട്ടി സീറോ പോയിൻറ്റ് എയ്റ്റ് സിക്സ് വൺ ടു നമുക്ക് കിട്ടി ഈ ഒരു വാല്യൂ വാല്യുപയോഗിച്ച് ഇനി എച്ച് ടു കണ്ടുപിടിക്കണം എച്ച് ടുവിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എച്ച് ടു ഇക്വ റ്റു എച്ച് എഫ് ടു പ്ലസ് എക്സ് ടു ഇൻ എച്ച് എഫ് ജി ടു എക്സ് നമുക്കിപ്പോൾ കിട്ടി എച്ച് എഫ് ടുവും എച്ച് എഫ് ജി ടുവും സ്റ്റീം ടേബിളിൽ വൺ ബൈ പ്രഷൻ്റെ കണ്ടീഷനിലുള്ളതാണ് അതുപയോഗിച്ച് എച്ച് ടുവിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് റാങ്കൈൻ സൈക്കിൾ എഫിഷ്യൻസിയാണ് ഇപ്പം ഈറ്റാർ റാങ്കൈൻ എന്ന് പറഞ്ഞാൽ നെറ്റ് വർക്ക് ഡൺ ഡിവലപ്പ് ബൈ ഹീറ്റ് സപ്ലൈഡ് ആണ് ഈക്വൽ ടു നെറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ടർബൈൻ്റെ വർക്ക് മൈനസ് പമ്പ് വർക്ക് ബൈ ഹീറ്റ് ഹീറ്റ് ഇൻപുട്ട് പമ്പ് വർക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ നമുക്ക് ക്വസ്റ്റിനുണ്ട് അപ്പോൾ ടർബൈൻ വർക്ക് എന്ന് പറഞ്ഞാൽ എച്ച് വൺ മൈനസ് എച്ച് ടു ബൈ എച്ച് വൺ മൈനസ് എച്ച് ഫോർ ഇനി എച്ച് വണ് ഈക്വൽ ടു എച്ച് വണ്ണും എച്ച് ടൂവും നമ്മൾ അപ്പം കണ്ടുപിടിച്ചായിരുന്നു എച്ച് ഫോറിൻ്റെ വാല്യൂ ആണ് നമുക്കിനി വേണ്ടത് എച്ച് ഫോറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പി ടു ഈക്വൽ ടു പി ത്രീ ആണ് കാരണം പ്രോസസ്സ് ടു ത്രീ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ ആണ് അങ്ങനെ ആകുമ്പം എച്ച് എഫ് ടു ഈക്വൽ ടു എച്ച് ത്രീ ആയിരിക്കും എച്ച് എഫ് ടുവിൻ്റെ വാല്യൂ വൺ പർ പ്രഷൻ്റെ കണ്ടീഷനെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു അത് ആണ് ഫോർ സെവൻറ്റീൻ പോയിന്റ് ഫൈവ് കിലോ ജൂൾ പെർ കിലോഗ്രാം അപ്പോൾ പ്രോസസ്സ് ത്രീ ടു ഫോർ എന്ന് പറയുന്നത് അത് ഐസ് കംപ്രഷനാണ് അവിടെ പമ്പ് വർക്കാണ് പമ്പ് വർക്ക് കണ്ടുപിടിക്കുക ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എച്ച് ഫോർ മൈനസ് എച്ച് ത്രീ ആണ് പക്ഷെ നമുക്കിവിടെ പമ്പ് വർക്ക് നെഗ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട് എച്ച് ഫോർ ഈക്വൽ ടു എച്ച് ത്രീന്ന് കിട്ടും ആ അപ്പം എച്ച് ത്രീക്ക് കിട്ടിയ അതേ വാല്യൂ തന്നെയാണ് എച്ച് ഫോറിന് അപ്പം ഫോർ സെവൻറ്റീൻ പോയിന്റ് ഫൈവ് കിലോ ജൂഡ് പെർ കിലോഗ്രാം ഇറ്റാർ ആങ്കെയിൻ ഇറ്റാർ ആങ്കൈന് നമ്മൾ നേരത്തെ എടുത്ത ഇക്വേഷൻ അതായത് എച്ച് വൺ മൈനസ് എച്ച് ടു ബൈ എച്ച് വൺ മൈനസ് എച്ച് ഫോർ അപ്പം അമ്മക്ക് എല്ലാത്തിൻ്റെ വാല്യൂ ഉണ്ട് അതനുസരിച്ച് ഇറ്റാർ ആങ്കെയിൻ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും സെവൻറ്റീൻ പോയിന്റ് സെവൻ എയിറ്റ് പെർസെൻറ്റേജെന്ന് കിട്ടും അപ്പോൾ അടുത്തത് എൻ്റെ ബി പാർട്ടെന്ന് പറയുന്നത് സ്പെസിഫിക് സ്റ്റീം കൺസെപ്ഷൻ കാണാനാണ് അതിന് ഇക്വേഷൻ ഉണ്ട് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ വർക്ക് ഡൺ വർക്ക്ഡൺ എന്ന് പറയുമ്പോൾ നമുക്ക് ടർബൈൻ്റെ വർക്ക് മാത്രം കൺസിഡർ ചെയ്താൽ മതി ആയപ്പോൾ ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ എച്ച് വൺ മൈനസ് എച്ച് ടൂ അത് ചെയ്ത് തീർക്കുമ്പം നമുക്ക് സ്പെസിഫിക് ടീം കൺസെപ്ഷൻ കിട്ടും